നമസ്കാരം. സഹകരണ ബാങ്കുകളിലെ തട്ടിപ്പുകൾ ഇപ്പോഴും തുടരുകയാണ്. കേരളത്തിൽ മിക്കവാറും സഹകരണ ബാങ്കുകൾ ഭരിക്കുന്നത് CPM നിയന്ത്രണത്തിലുള്ളതാണ്. CPM ഭരിക്കാത്ത സഹകരണ ബാങ്കുകളും കേരളത്തിൽ ധാരാളമുണ്ടെങ്കിൽ പോലും ഭൂരിപക്ഷം സഹകരണ ബാങ്കുകളും ഭരിക്കുന്നത് CPM നേതൃത്വം കൊടുക്കുന്ന CPMഉം LDFഉം ചേർന്ന് തന്നെയാണ്. അങ്ങനെയുള്ള പല സഹകരണ സംഘങ്ങളിലും 100 കോടിയിലധികം രൂപ വെട്ടിപ്പ് നടന്ന കഥകൾ നമ്മൾ ഒരുപാട് കഥകളല്ല നടന്ന സംഭവങ്ങൾ നമ്മൾ ഒരുപാട് ചർച്ച ചെയ്തതാണ്. ഇപ്പോഴിതാ തിരുവല്ലയ്ക്കടുത്ത് കൊറ്റൂർ സഹകരണ ബാങ്കിലെ തെങ്ങേല എന്ന് പറയുന്ന ബ്രാഞ്ചിൽ ഒരു വലിയ തട്ടിപ്പ്, 125 പവൻ സ്വർണം അവിടെ നിന്ന് കാണാതായിരിക്കുന്നു. CPM ആണ് ഭരിക്കുന്നത്, CPMന്റെ ബോർഡാണ് അവിടെ ഉള്ളത്. അപ്പോൾ അത് അവിടെ ഈ ഈ സ്വർണം കാണാതായത് സഹകരണ ബാങ്കിലെ പിന്നെ സഹകരണ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഓഡിറ്റുകാർ പരിശോധന നടത്തിയപ്പോഴാണ് 125 പവൻ, ഏകദേശം 40 ലക്ഷത്തിലധികം രൂപയുടെ സ്വർണം ആ സഹകരണ സംഘത്തിൽ നിന്നും കാണാതായിരിക്കുന്നു എന്ന വിവരം വന്നിരിക്കുന്നത്. സാധാരണ അങ്ങനെയുള്ള കാര്യം വരുമ്പോൾ ഉടൻ തന്നെ പാർട്ടിക്കാർ ഇടപെടുകയും ഈ ഓഡിറ്റുകാരെ ഒന്ന് മയപ്പെടുത്തി ഇത് പുറത്തു വരാതെ പെട്ടെന്ന് കാര്യങ്ങൾ തീർക്കുകയാണ് പല സഹകരണങ്ങളും നടക്കുന്നത്. ഞങ്ങൾക്കറിയാം, എനിക്കറിയാവുന്ന പല സഹകരണ സംഘങ്ങളിലും ഇത്തരത്തിലുള്ള ഓഡിറ്റുകാർ ചില ഒബ്ജക്ഷനുകൾ വച്ചാൽ ഇതുപോലെ സ്വർണം കണ്ടില്ല എന്നോ 1,00,000 രൂപ കാണാനില്ലെന്നോ അല്ലെങ്കിൽ ജീവനക്കാരുടെ പേരിലെടുത്തിരിക്കുന്ന ചിട്ടിയും അതുപോലെ ലോണുമൊക്കെ അടയ്ക്കാറില്ലെന്നോ ഈ പിന്നെ ഓഡിറ്റുകാർ കണ്ടെത്തി കഴിഞ്ഞാൽ അപ്പോൾ തന്നെ ഓഡിറ്റുകാരെ പ്രത്യേകിച്ച് നേതാക്കന്മാരുൾപ്പെടെ വന്ന് ബന്ധപ്പെട്ടും വിളിച്ചും ഒക്കെ അവരെ അവർക്ക് ചെയ്യാനുള്ളത് ചെയ്തും കൊടുക്കാനുള്ളത് കൊടുത്തും പെട്ടെന്ന് തീർക്കുന്നതാണ് പതിവ്. അത് എനിക്ക് നേരിട്ട് അനുഭവമുള്ള ഒരുപാട് സഹകരണ സംഘങ്ങളുണ്ട്. എന്നാൽ ഇപ്പോൾ ഈ തെങ്ങേല സഹകരണ ബാങ്കിൽ ആകപ്പാടെ ഉള്ള ഒരേ ഒരു ജീവനക്കാരിയാണുള്ളത്. കാരണം ഒരു ശാഖയാണ്, ഈ കൊറ്റൂർ സഹകരണ ബാങ്കിൻ്റെ ഒരു ശാഖയാണ്. അപ്പോൾ ഇതിൻ്റെ ഉത്തരവാദിത്വം ഈ ജീവനക്കാരിക്ക് തന്നെയാണ്. ജീവനക്കാരിയെ സസ്പെൻഡ് ചെയ്യണമെന്ന് പിന്നെ അസിസ്റ്റൻ്റ് രജിസ്ട്രാർ, ഈ ഓഡിറ്ററിൻ്റെ അസിസ്റ്റൻ്റ് രജിസ്ട്രാർ നിർദ്ദേശം നൽകുകയും അതനുസരിച്ച് സസ്പെൻഡ് ചെയ്യാൻ ഭരണസമിതി തീരുമാനിക്കുകയും ചെയ്തു. പക്ഷേ സസ്പെൻഡ് ചെയ്യാതെ മാറ്റി നിർത്തിയിരിക്കുകയാണ്. ഇപ്പോൾ അവരെ സസ്പെൻഡ് ചെയ്തിട്ടില്ല, ഇപ്പോഴും അവരവിടെ ജോലി തുടരുന്നു എന്നതാണ് അതിൽ അതിശയകരം. അതാണ് CPM ഭരിക്കുന്ന സഹകരണ സംഘങ്ങൾക്കുള്ള ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. അതെന്തുകൊണ്ട് സംഭവിച്ചു എന്ന് പറഞ്ഞാൽ അവർ ഈ സ്വർണം തിരികെ എത്തിച്ചു എന്നാണ്. 12 പവൻ ഒഴിച്ച് ബാക്കി, ഇനി ബാക്കി 12 പവനും കൂടെ കൊണ്ട് കൊടുക്കാനുണ്ട്. 125 പവനിൽ ഏകദേശം 112 പവൻ, 112 അധികം പവൻ ഈ കൊണ്ട് കൊടുത്തു. ഇനി ഒരു 12 പവനും കൂടെ കൊടുക്കാനുണ്ട്. അതുകൊണ്ട് ഇനി ഈ ജീവനക്കാരിക്ക് എതിരെ നടപടി എടുക്കേണ്ട എന്നാണ് CPM നേതാക്കൾ തീരുമാനിച്ചിരിക്കുന്നത്. യഥാർത്ഥത്തിൽ മാധ്യമങ്ങൾ അവിടെ നിന്ന് വാർത്തകൾ റിപ്പോർട്ട് ചെയ്യുമ്പോൾ അവരുടെ ഏറ്റവും പ്രധാനമായി പറയുന്നത് ഈ സഹകരണ ബാങ്കിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ആ ജില്ലയിലെ ഏറ്റവും പ്രമുഖരായ തിരുവല്ല ആണ്, പത്തനംതിട്ട ജില്ലയിലാണ്, തിരുവല്ലയുടെ അടുത്താണ് ഈ കൊറ്റൂർ സഹകരണ ബാങ്ക്. അപ്പോൾ ഈ സഹകരണ ബാങ്കിൻ്റെ നേതൃത്വം വഹിക്കുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട CPM ഉന്നതരായ CPM നേതാക്കളാണ്, ജില്ലയിലെയും സംസ്ഥാനത്തും അറിയപ്പെടുന്ന ജില്ലാ നേതാക്കന്മാരാണ്. ഈ തെരഞ്ഞെടുപ്പ് വന്നിരിക്കുന്ന കാലഘട്ടത്തിൽ പെട്ടെന്ന് അങ്ങനെ ഒരു നടപടി എടുത്തു കഴിഞ്ഞാൽ അത് പാർട്ടിക്ക് ദോഷം ചെയ്യും. ഐസക്കാണ് അവിടെ മത്സരിക്കുന്നത്. അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ള ഒരു ഇതുകൊണ്ട് പെട്ടെന്ന് ഇത് തേച്ചുമാച്ചു കളയാനുള്ള ശ്രമമാണ് നടക്കുന്നത്. എന്തായാലും സഹകരണ സംഘങ്ങളിൽ, CPM ഭരിക്കുന്ന സഹകരണ സംഘങ്ങളിൽ ഇത്രയും കാലവും വളരെ വലിയ തട്ടിപ്പുകളാണ് നടന്നുകൊണ്ടിരുന്നത്. ഇത് നമുക്ക് നമ്മുടെ പ്രാദേശിക സഹകരണ സംഘങ്ങളിൽ പലയിടത്തും അത്തരത്തിലുള്ള ചില വിവരങ്ങൾ ലഭിക്കുമായിരുന്നു. ജീവനക്കാർ പ്രധാനമായിട്ടും അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ജീവനക്കാർ ലോൺ എടുത്തിട്ടും അതുപോലെ തന്നെ ചിട്ടി എടുത്തിട്ടും അടയ്ക്കാത്ത നിരവധി സംഗതികളുണ്ട്. പക്ഷേ അവിടെ പ്രാദേശിക നേതാക്കന്മാർ അതിനെ തേച്ചുമാച്ച് കളയാണ് ചെയ്തിട്ടുള്ളത്. എന്തായാലും കൊറ്റൂരിലെ ഈ വിഷയവും അതുപോലെ തേച്ചുമാച്ച് കളയാൻ പോകുന്നു. പക്ഷേ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടും അല്ലെങ്കിൽ മാധ്യമങ്ങൾ ഇതെല്ലാം പുറത്തു കൊണ്ടപ്പോൾ ഇപ്പോൾ മാധ്യമങ്ങൾ ഇത് ബോധപൂർവ്വം ഉണ്ടാക്കിയെടുത്തതെന്നാണ് പറയുന്നത്. പക്ഷേ ഈ 125 പവൻ കണ്ടില്ല എന്ന് ഓഡിറ്റുകാർ കണ്ടെത്തിയത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ CPM നേതാക്കൾക്ക് മറുപടിയില്ല. എന്തായാലും അതൊക്കെ തിരിച്ചു കൊണ്ടുവന്നില്ലേ, സ്വർണം കിട്ടിയല്ലോ, പിന്നെന്ത് കുഴപ്പം എന്നാണ് പറയുക. അപ്പോൾ കള്ളം ചെയ്തു കഴിഞ്ഞാൽ ആ കള്ളം മോഷ്ടിച്ച സാധനം തിരിച്ചു കൊണ്ടുവച്ചു കഴിഞ്ഞാൽ ആ കള്ളം കള്ളമല്ലാതാകും മാറും എന്നതാണ് CPMന്റെ തത്വം എന്ന് തോന്നുന്നു.